ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാർ റിപ്പോർട്ട് കള്ളമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. റിവ്യൂ പെറ്റീഷൻ അട്ടിമറിക്കാനും ശബരിമലയെ തകർക്കാനുമുള്ള കള്ള റിപ്പോർട്ടാണിതെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കള്ള റിപ്പോർട്ട് നൽകി സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഡി ജി പിക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കേസെടുക്കണം. പിണറായി വിജയൻ നീചനും നികൃഷ്ടനുമായ മുഖ്യമന്ത്രിയാണെന്ന് ഈ നടപടിയിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും ശബരിമലയെ നിലനിൽക്കാൻ അനുവദിക്കില്ലെന്ന സർക്കാരിന്റെ നിലപാടാണ് ഇത് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. ശബരിമല ദർശനം നടത്തിയ യുവതികളുടെ പട്ടിക സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പ്രായം കുറച്ചെഴുതിയത് ഇന്റർനെറ്റ് കഫേയിലിരുന്ന ജീവനക്കാരാണെന്നും തന്റെ യഥാർത്ഥ പ്രായം 52 വയസ്സാണെന്നും സർക്കാർ പട്ടികയിൽ ഉൾപ്പെട്ട ചെന്നൈ സ്വദേശി ഷീല. ഓൺലൈനായി ബുക്ക് ചെയ്ത സമയത്താണ് തന്റെ പ്രായം കുറച്ചെഴുതിയതെന്നും അവർ പറയുന്നു. രേഖകൾ സഹിതമാണ് സമീപത്തുള്ള സ്വകാര്യ ഇന്റർനെറ്റ് കഫേയിൽ ശബരിമല ദർശനത്തിനായി രജിസ്റ്റർ ചെയ്യാനെത്തിയത്. ഇവിടെ വെച്ചാണ് പ്രായം കുറച്ച് രേഖപ്പെടുത്തിയതെന്ന് ഷീലയും ഭർത്താവും മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തി. മാന്താമംഗലം പള്ളിത്തർക്ക വിഷയത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുമായി ജില്ലാ കളക്ടർ ടി വി അനുപമ നടത്തിയ മധ്യസ്ഥ ചർച്ച അവസാനിച്ചു. ചർച്ചയിൽ തീരുമാനമുണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങളോടും പള്ളിയിൽ നിന്ന് പിന്മാറണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു. 4 മണിക്കകം തീരുമാനം അറിയിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറെ കൂടാതെ ജില്ലാ പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചർച്ച ആരംഭിച്ചത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ വിമാനങ്ങളുടെ വില സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലുമായി ദേശീയ മാധ്യമമായ ദി ഹിന്ദുവിന്റെ റിപ്പോർട്ട്. മുൻവിലയെ അപേക്ഷിച്ച് 41.42% അധിക വിലയ്ക്കാണ് മോദി സർക്കാരിന്റെ കാലത്ത് വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത്. മുൻവിലയെ അപേക്ഷിച്ച് 41.42% അധിക വിലയ്ക്കാണ് മോദി സർക്കാരിന്റെ കാലത്ത് വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. യു പി എ സർക്കാരിന്റെ കാലത്ത് ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച 126 വിമാനങ്ങൾക്ക് പകരം ഓരോ വിമാനത്തിനും 41.26% വില വർധനവിലാണ് മോദി സർക്കാർ 36 വിമാനങ്ങൾ വാങ്ങാൻ കരാറിൽ ഏർപ്പെട്ടതെന്ന് എൻ റാമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പഴയ ഫിനിഷിംഗ് മികവ് കൈമോശം വന്നിട്ടില്ലെന്ന് എം എസ് ധോണി തെളിയിച്ചപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ 3-ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് വിജയം. ഓസ്ട്രേലിയ ഉയർത്തിയ 231 റൺസ് വിജയലക്ഷ്യം 7 വിക്കറ്റ് ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. 4 പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യൻ വിജയം. ഇതോടെ 3 മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഓസീസ് മണ്ണിൽ ഇന്ത്യയുടെ ആദ്യ ഏകദിന പരമ്പര വിജയമാണിത്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.